ഹലോ, ഇന്ന് ഞങ്ങള് നാനീറ്റൻ അടുത്ത് നാനീറ്റനും ഹീപ്ലിയും ബോർഡറിലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലാണ് വന്നേക്കണേ. ഇത് റെഡ്രോ ഡെവലപ്പേഴ്സിൻ്റെ ആണ്. ഇവിടെ 3 ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് തുടങ്ങി 4 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസ് വരെയുണ്ട്. ഈ ഡെവലപ്മെന്റിലുള്ള എല്ലാ വീടുകളെ പറ്റിയും എത്ര ബെഡ്റൂം വീടുകളുണ്ടെന്ന് എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. സ്ക്വയർ ഫീറ്റും പ്രൈസ് ഒക്കെ ഉൾപ്പെടെ. ഈ വീടിൻ്റെ പേര് ഓക്സ്ഫോർഡ് ലൈഫ് സ്റ്റൈൽ എന്നാണ്. ഇത് 1318 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ 453,000 pounds ആണ്. അതായത് 453,000 pounds. ഇതിന് 3 ഡബിൾ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഞങ്ങൾ ഈ എൻഡ് ഓഫ് ദി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇതൊരു ലാൻഡിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു ഡെക്കറേറ്റിംഗ് പർപ്പസ്, ഇത് ചെറിയൊരു റൂമാണ്, ചെറിയൊരു ഏരിയ ആണ്. പക്ഷെ അവരത് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഈ ഒരു റൂമിനൊരു വലിപ്പം തോന്നിക്കുന്നു നമുക്ക്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ തൂക്കിടാൻ, ഇപ്പം നമ്മുടെ ബാഗ് ജാക്കറ്റ് ഒക്കെ തൂക്കിടാൻ ഒരു ചെറിയൊരു വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ഇത് വെച്ചിട്ടുണ്ട് അവര്. ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് റൂം. അപ്പൊ ഇതൊരു അഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. പക്ഷെ ഇതിന് നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട്. കാരണം അത് അവര് പ്ലാൻ ചെയ്താക്കുന്ന രീതി വളരെ വെൽ പ്ലാൻഡ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ ഈ റൂമില് ഇവര് 2-3 സീറ്റർ സോഫ ഇട്ടാക്കണേ. പക്ഷേ ഈ സോഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള സോഫയും കൂടിയാണ്, ഭയങ്കര ബൾക്കി ആയിട്ടുള്ളതല്ല. അപ്പൊ ഇവിടെ നമുക്ക് കുറെ കൂടി സ്പേസ് തോന്നിക്കും. ചില പ്രശ്നം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ചില റൂമിൽ നമ്മൾ കുറേ ഫർണിച്ചേഴ്സ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിങ്ങി ആയിട്ടിരിക്കും. ഇത് നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ആ റൂമിനടങ്ങിയ ഫർണിച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യം തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മിറർ തന്നെ ഈ റൂമിൽ ഒരു എൻഹാൻസ്മെന്റ് ആണ്, നല്ല ഒരു വലിപ്പം തോന്നിക്കുന്നത് ഈ മിറർ കാരണം. ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണെന്ന് തോന്നുന്നു. അതുപോലത്തെ രണ്ട് ഫ്രെയിമൊക്കെ വെച്ച് അധികം വലിയ കുറെ സാധനങ്ങൾ തിക്കി വെക്കാണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ആണെങ്കിലും ഈ ലൈറ്റ് നല്ല ഭംഗിയായിട്ടുണ്ട്. ടി വി വാൾമൗണ്ട് ചെയ്തിട്ടുണ്ട് അവര്. ടി വി വാൾമൗണ്ട് ചെയ്ത രണ്ട് ഗുണങ്ങളുണ്ട്. പിള്ളേരുള്ള വീടാണെങ്കിൽ പിള്ളേർക്ക് എത്തില്ല, പിന്നെ ടി വി കുറച്ചും കൂടി സേഫ് ആയിട്ടിരിക്കും, പിന്നെ കുറച്ചും കൂടി ടൈഡി ആയിട്ടിരിക്കും. പിന്നെ ഈ ടി വിയുടെ അടിയിൽ തന്നെ ഒരു ടി വി സ്റ്റാൻഡ് പോലെ വെച്ചാൽ, പക്ഷേ ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസും കൂടി ഉള്ളതാണ്. അതായത് നമുക്കിപ്പോ പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വെച്ചിട്ട് ഇവിടെ ഹൈഡ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും ടി വിയിലേക്ക്. അപ്പോ ഇത് നല്ലൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളതാണ്. പിന്നെ സെന്റർ പീസ് ആണെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് വീട്ടിൽ ചിലപ്പോ പ്രാക്ടിക്കൽ ആയിട്ട് വെക്കാൻ പറ്റില്ല. കാരണം ദിസ് ഈസ് ഓൾസോ എ സോഫ, ഇപ്പൊ നമ്മള് ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സ്പില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് എൻട്രൻസിന് നേരെ കാണുന്ന കിച്ചൺ ആണ്. പക്ഷെ ഇത് കിച്ചൺ മാത്രമല്ല, കിച്ചൺ പ്ലസ് ഡൈനിങ് റൂം ആയിട്ടാണ് വെച്ചേക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ഉള്ള ഒരു കിച്ചൺ ഡൈനറാണ്. നമുക്ക് ഒട്ടും കഞ്ചഷൻ ഒന്നും തോന്നുന്നില്ല. ഇതിലിത് ഇതിനുള്ള മാർബിളാണ് വെച്ചേക്കുന്നത്, മാർബിൾ ടോപ്പ് ഇല്ല, ഇത് പ്രോപ്പർ മാർബിൾ ആണ്. ചിലപ്പോ മാർബിൾ ഫിനിഷ് ഉള്ള ഇത് വരും, പക്ഷെ ഇത് പ്രോപ്പർ മാർബിൾ ആണ്. മാർബിൾ എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിങ്ങനെ കിടന്നോളും നമ്മുടെ നാട്ടിലൊക്കെ പോലെ. ഇത് ഡെക്കറേറ്റ് ചെയ്തേക്കാണെങ്കിലും നല്ല വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷൻ ആണ്, ഭയങ്കര ഓവർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ചിമ്മിനി ഇത് ഇലക്ട്രിക് കുക്കറാണ്. ഇതൊരു സെന്റർ ടോപ്പ് ആണ് പ്ലസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോലെ. അപ്പൊ ഇത് ഡൈനിങ് ഉണ്ടെങ്കിലും ഇതൊരു ഇതിപ്പോ നമുക്കിപ്പോ നമ്മൾ കുക്ക് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സീരിയൽസ് എന്തെങ്കിലും ഒക്കെ കഴിക്കണമെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ കട്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഇപ്പൊ ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാർജറോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണ്. പക്ഷേ ഇതിൽ പുഷ് ചെയ്യുമ്പോൾ 2 പ്ലഗ് പോയിന്റും ഉണ്ട്, ഒരു USB പോർട്ടും ഉണ്ട്. വളരെ ഹാൻഡി ആയിട്ടുള്ളതായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും വെക്കണമെങ്കിൽ അതൊരു ഐഡിയ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും നമ്മളിപ്പോൾ റീനോവേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ
എനിക്ക് തോന്നുന്നില്ല വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷെ നല്ലൊരു ഹാൻഡി ആയിട്ട് സംഭവമാണ്. എനിക്ക് ചെണ്ടായാലും ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ ഇത് ലൈറ്റ് കടത്തിവിടുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിവിടെ ഒരു ഫോർ ഡോർ പാനൽ വെച്ചായിരുന്നു, ഫുൾ ഗ്ലാസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സ്പേഷ്യസും നല്ല റൂമി ആയിട്ട് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് ലൈറ്റും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇത്ര റൂമിയും എയറിയും അല്ലെങ്കിൽ ലൈറ്റ് കടത്തി വിടുന്ന ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര പോസിറ്റിവിറ്റി തോന്നിക്കുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കിച്ചണിലാണോ കിച്ചണിലിരുന്നിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യണമെന്നത് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓഫീസായിട്ട് ഇരിക്കാനോ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ വർക്ക് ഫ്രം ഉള്ളവർക്ക് വർക്കും ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ അതിനൊക്കെ നല്ലൊരു ആംബിയൻസ് ആണത്. പിന്നെ ഇതാണെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് ചെയർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു തിങ്ങൽ തോന്നുന്നില്ല. ഇത് ഒരു ഫീച്ചർ ഹോളാണ് കിച്ചന്റെ ഇങ്ങേറ്റത്തായിട്ട്. ഇവരിവിടെ പെയിന്റിങ്സും പിക്ചർ ഫ്രെയിം ഒക്കെ വെച്ചേക്കാം. ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടി വി വോൾ മൗണ്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിച്ചണിലിരുന്ന് ഈ പണിയെടുക്കുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇവിടെ ഡൈനിങ്ങിൽ അല്ലെങ്കിൽ കഴിക്കുന്നതിന്റെ ഇടയിൽ ടി വി ആണെങ്കിൽ അതും ചെയ്യാം. പിന്നെ അതിന്റെ അടിയിൽ തന്നെ ഒരു സ്റ്റോറേജും വെച്ചിട്ടുണ്ട്. ഇപ്പൊ കിച്ചണിലേക്ക് എത്ര സ്റ്റോറേജ് കൂടുന്നു അത്ര നല്ലതാണ്. ഒരു ഫ്ലോർ ഒരു വുഡൻ ടെക്സ്റ്ററുള്ള ഫ്ലോറാണ് ഇട്ടേക്കുന്നത്, പക്ഷെ ഇത് വുഡ് അല്ല, ഇത് ടൈലാണ്. പിന്നെ ഇത് യൂട്ടിലിറ്റി, അത്യാവശ്യം നല്ല സൈസുള്ള ഒരു യൂട്ടിലിറ്റി ആണ്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് വാഷർ ഡ്രയറും വെച്ചിട്ടുണ്ട് അതിലൂടെ. പിന്നെ ഇവിടുത്തെ വർക്ക്ടോപ്പ് മാർബിളാണ്. പിന്നെ നല്ല ഒരു നമുക്ക് ഇപ്പം പറഞ്ഞ മീൻ വെട്ടാനും അതൊക്കെ ഇത് ഇത് ഒരു സെപ്പറേറ്റ് സ്പേസ് ഉള്ള നല്ലതാണ്. ഇവിടെ ഒരു ക്ലോക്ക് റൂമും ഉണ്ട്. നല്ലൊരു സ്പേസ്, ചെറിയൊരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ക്ലോക്ക് റൂമാണ്. ഇപ്പൊ നമ്മള് ഇവിടുത്തെ ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇത് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ വെച്ചിട്ടുണ്ട്, അവിടെ അതിനോട് മാച്ചിങ് ആയിട്ട് തന്നെ ഒരു റൗണ്ട് മിററും വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ആംബിയൻസ് തോന്നിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ റൈറ്റ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബെഡ് കാണാനും പറ്റും. അത് വളരെ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ ഇവിടെ ബെഡ് സൈഡിലായിട്ട് ഒരു ഒരു ബുക്കൊക്കെ വായിക്കാൻ പറ്റും. നല്ലൊരു പൊതിഞ്ഞൊരു ചെയറും വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം ഇത്ര വലിയൊരു ലൈറ്റുള്ള ഒരു വിൻഡോ അതിൻ്റെ അടുത്തൊരു ചെയറൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇവിടെ ഒരു സൂപ്പർ കിങ് സൈസ് ബെഡാണ് ഇട്ടേക്കുന്നത്. ഇത് നല്ല വലിയ വലിപ്പമുള്ളതുകൊണ്ട് ഈ സൂപ്പർ കിങ് സൈസ് ബെഡാണെങ്കിൽ പോലും അതിനധികം തിങ്ങൽ അനുഭവപ്പെടുന്നില്ല. പിന്നെ ഇത് ലേഡീസിൻ്റെ ഒക്കെ സ്വപ്നമായിരിക്കും ഒരു വാക്ക് ഇൻ വാർഡ്രോബ്. ഇതൊരു വാക്ക് ഇൻ വാർഡ്രോബ് ആണ്, അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ളത് വാക്കിംഗ് വാർഡ്രോബ് ആണ്. ദിസ് ഈസ് ദ ഓൺ സ്യൂട്ട്. ഇത് ഓൺ സ്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഒരു ബാത്റൂം ആണ്. ഇത് നമുക്ക് വാക്കിംഗ് ബെഡ്റൂം ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കൊരു എന്താ പറയാ നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഈ വാഷ് ബേസിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആണുങ്ങൾക്ക് ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എവിടെയൊക്കെ പറ്റാനും, പക്ഷെ ഇതിന്റെ ഒരു ആകൃതി ഉള്ളതുകൊണ്ട് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇതായത് നമുക്ക് അങ്ങനെ സ്പില്ലേജ് ഒഴിവാക്കാൻ പറ്റും. റൗണ്ടിനേക്കാളും നല്ലത് സ്ക്വയർ ആയിട്ടുള്ള വാഷ് ബേസിൻ തന്നെയാണ്. പിന്നെ അതിന്റെ ഡിസ്പ്ലേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ല സെക്കൻഡ് ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയാം, നല്ലൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉള്ള ഒരു റൂമാണ്. സെക്കൻഡ് ബെഡ്റൂമിലെ ഹോം സ്യൂട്ട് അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്.
ഇവിടെ ഒരു സെയിം വാഷ് ബേസിനാണ്. ഇവിടെ ഒരു ബെഡ്റൂമും ഉണ്ട്. നല്ല ഒരു ഫാമിലി ബെഡ്റൂം തന്നെ പറയാം. നല്ലൊരു ഷോക്കിബിക്കാണ്. നല്ല വലിയൊരു സ്ലൈഡിങ് വാട്ടർ ഓഫ് ചെയ്തിട്ടുണ്ടാവും. ആണ് തേർഡ് ബെഡ്റൂം. മറ്റേ റൂമിന്റെ അതേപോലെ ഏകദേശം തന്നെ ഡിഫറെന്റ് കളേഴ്സ് പോലെ വേറൊരു സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും വാക്ക് ഇൻ വാട്ട്റോപ്പ് ഉണ്ട്. ഫിറ്റഡ് വാട്ട്റോപ്പ്. സോറി, ഫിറ്റഡ് വാട്ട്റോപ്പ് ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ കോൺസ്യൂട്ട്. ഏകദേശം സെയിം സൈസ് തന്നെയാണ്. പക്ഷേ ഇത് എന്റെ കുറച്ചും കൂടി ഡീപ്പാണ് ഉള്ളിലേക്ക്. കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂമിന്. പക്ഷേ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇപ്പൊ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് നല്ല സ്പേസ് വേണമെങ്കിൽ ഒരു ചെയർ വരെ ഇടാൻ വേണം. ഇതിന്ന് കുളിക്കാൻ എന്തെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ അതൊരു നല്ലൊരു പോസിറ്റീവ് ഇതാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു. ഇതാണ് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ. ത്രീ ബെഡ്റൂം സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വരുമ്പോൾ ഒരു 984 സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത്. അതിന് 322,000 പൗണ്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ ഒരു ത്രീ ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ 1081 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അതിന് 377,000 ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ ഫോർ ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഒക്കെ ആണെങ്കിൽ അവർ സ്റ്റാർട്ട് പ്രൈസ് തുടങ്ങുന്നത് ഒരു 411,000 ആണ്. അത് 411,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1218 ആണ്.